ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്നൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു 2 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതായത് ഒരു 1/2 ലിറ്റർ പാല്. അപ്പോൾ ഇതൊന്ന് തിളക്കുമ്പോഴേക്കും നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് മിൽക്ക് പൗഡർ ഓപ്ഷണലാണ് കേട്ടോ, അത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്ന് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഇനി നമ്മളത് കൈ ഇടാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും പിന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് എല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി അതുപോലെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഈന്തപ്പഴം ഇതുപോലെ ബദാം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ പാലിൻ്റെ മിക്സ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ പുഡിങ്ങിനുള്ള ഒരു ലെയറ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 250 ml വിപ്പിംഗ് ക്രീം എടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യണതാണ് കേട്ടോ നല്ലത്. ഇത് വെച്ച് ബീറ്റ് ചെയ്തിട്ട് ഒരുപാട് നേരം എടുത്ത് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഞങ്ങളുടെ വാനിലയുടെ സ്പഞ്ച് കേക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ കേക്കിന് വരെ നമുക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് ബട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് റസ്ക് വെച്ചായാലും സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഫ്രൂട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 3rd ലെയറായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അതുപോലെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഫ്രൂട്ടിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഏറ്റവും മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. നല്ല അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.